Tiếng đi, sao thế hay? ഡോ അതൊന്ന് ക്ലീൻ ചെയ്തേക്ക്. ആദ്യം ക്ലീൻ ചെയ്തോളാം മാഡം. ആ ഗ്ലാസ് ഒന്ന് എടുത്താ ഡെപ്പേലോട്ട് ഇട്ടേക്കാവോ? ഗ്ലാസ് എടുത്തിടാനോ? തനിക്കോടെ എന്താ പണി? താൻ എടുത്തിട്ട് ഇവരോടൊക്കെ കാര്യം. മാഡം എന്താടോ? ഫുഡ് വേസ്റ്റ് ഒന്നും ഇങ്ങനെ വെറുതെ കളയല്ലേ മാഡം. ആണോ? വേറെ പണിയൊന്നുമില്ലല്ലോ ചേട്ടൻ, അതങ്ങ് ക്ലീൻ ചെയ്തേക്ക്. ദൈവമേ, ഇവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലേ? യോ ചേട്ടാ, ഇവിടെ ചവിട്ടാവോ? തറ ഉണങ്ങിയിട്ടുണ്ടോ? അത് സാരിയില്ല, ചവിട്ടിക്കോ. അഴുക്ക് പറ്റിയ തുടക്കാൻ ഞാനല്ലോ ഇവിടെ നിൽക്കുന്നത്. അത് വേണ്ട ചേട്ടാ, ഇന്റർവ്യൂവിന് പോകാൻ വന്നാ. വേറെ വഴിയുണ്ടോ അകത്ത് കയറാൻ? എന്ത് വേണം, അപ്പുറത്തൂടി പോയാൽ മതി. ഓക്കെ ചേട്ടാ, ശരി. മാഡം ഒരു ഉപകാരം ചെയ്യും. എന്താ? അവിടെ ക്യാനിൽ നിന്ന് കുറച്ച് കുടിവെള്ളം എടുത്തു തരുമോ? എന്റെ കൈയെ കഴുക്കായിട്ടിരിക്കുക. അതിനെന്താ ചേട്ടാ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇത് എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ഞാനാ ആദ്യം വന്നത്. ടെൻഷൻ ഉണ്ടോ? എന്തിന്? ബി സി അല്ല, എം സി എ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. നല്ല ജോലിയാ, നല്ല സാലറിയും ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട് എം സി എ സർട്ടിഫിക്കറ്റ്, എനിക്കും കിട്ടും. എനിക്കാണെങ്കിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ, കിട്ടുമോന്നറിയില്ല. പിന്നെന്തിനെ കൊണ്ട് കെട്ടി ഒരുങ്ങി വന്നേക്കുന്നെ? വീട്ടിലിരുന്നാ പോരായിരുന്നോ? ഇന്റർവ്യൂ സമയമായി, അതോട്ട് പോ. എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തിയില്ല സാർ. ഇന്റർവ്യൂവിന് പഞ്ച്വാലിറ്റി ആണ് വരുന്നത്, ഞാൻ ആദ്യം എത്തിയത്. അത് ശരിയാ, എന്തായാലും വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇന്റർവ്യൂ എന്തായാലും കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞെന്നോ? ഇതെന്താ, എപ്പോ കഴിഞ്ഞു? നിങ്ങളിവിടെ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. അതിനിടക്ക് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു സാർ. അതിനിപ്പോ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ആദർശ്, ആ അപ്പൊ അതെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം ആരാ എത്തിയ? ഞാനാ സാർ. ഓ ദാ, ഇത് നിങ്ങൾക്കുള്ള, പൊട്ടിച്ചു നോക്കിയോ. രണ്ടാം എത്തിയല്ലേ? ദാ ദാ, എല്ലാവരും പൊട്ടിച്ചു നോക്കിയോ കേട്ടോ. സാർ ഇതെന്താ? ഇതെന്താ? രണ്ടുപേരും തുറന്നല്ലോ, ഗ്ലാസും പൊണ്ണും കിട്ടിയില്ലേ. ഇനിയിപ്പോ മൂന്നാമത്തെ അനക തുറക്ക്. അത് നിങ്ങൾക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാ, നിങ്ങളാണ് സെലക്ട് ആയിരിക്കുന്നത്. സാർ ഏറ്റവും വൈകി വന്ന അവരല്ലേ, പിന്നെ എങ്ങനെ അവർക്ക് ജോലി കിട്ടും? അത് മാത്രല്ല, അവർക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. നിങ്ങൾ രാവിലെ വന്നപ്പോ ഇയാളെ ശ്രദ്ധിച്ചിരുന്നു? ഇത് തൂപ്പുകാരനല്ല, ഇദ്ദേഹം ഇവിടുത്തെ ഡയറക്ടറും കൂടിയാണ്. സത്യത്തിൽ ഇയാളെ കണ്ടതോട്ടായിരുന്നു നിങ്ങളുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. ഈ കമ്പനി ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് മനുഷ്യപ്പെട്ട് വേണം, അല്ലാതെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അപ്പൊ ശരി, കുട്ടി നാളെ തൊട്ട് ജോലിക്ക് വന്നോളൂ കേട്ടോ, ബാക്കിയുള്ളവർക്ക് പോവാം. അതെ, പോകുമ്പോ ഗ്ലാസും മണ്ണും കൂടി കൊണ്ടുപോകാം. അയ്യോ അത് മറക്കണ്ട, അതെന്തായാലും കൊണ്ടുപോകട്ടോ.